പോലീസ് സംഘം തന്നെ ഇപ്പോൾ രണ്ട് സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഒരു സംഘം കോട്ടാർ, കന്യാകുമാരി ജില്ലയിലെ കോട്ടാർ, നാഗർകോവിൽ സമീപത്തുള്ള കോട്ടാർ പിന്നിട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഷെഫീദ് റാവത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെഫീദ്, യഥാർത്ഥത്തിൽ ഈ പോലീസ് എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഈ കുട്ടി അവിടം വിട്ടുപോകാതിരിക്കാൻ എന്ത് കരുതലുകളാണ് പോലീസ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? എസ് കെ, എന്താ ഈ മിനിറ്റിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരം, ഒരു വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ കേരള പോലീസിന് അനൌദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. കേരള പോലീസ് അത് ഔദ്യോഗികമായി അല്പസമയത്തുള്ളിൽ വെളിപ്പെടുത്തും. പക്ഷേ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ട്. നമ്മളും കന്യാകുമാരി എത്തി എസ് കെ എൻ, അതായത് കേരളത്തിൽ നിന്നുള്ള ആദ്യ പോലീസ് സംഘവും നമ്മളും ദാ കന്യാകുമാരി ടൗണിലേക്ക് പ്രവേശിച്ചു. ഇനി എങ്ങോട്ടേക്കാണ് ഈ പോലീസ്, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ പോലീസ് സംഘത്തിൻ്റെ മൂവ് അതെങ്ങോട്ടാണ് എന്നുള്ളത് കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു അനൌദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ കേരള പോലീസ് നടത്തുന്നുണ്ട്. കേരള പോലീസ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മുടെ തൊട്ട് മുൻപിൽ പോലീസ് സംഘമുണ്ട്, നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിക്കുകയാണ്. അവരുടെ ഓരോ മൂവും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള വിവരം, അത് അവരുടെ മാതാപിതാക്കളെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക എന്നത് അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ നമ്മൾ ശ്രമിച്ചത് അതിനുവേണ്ടി മാത്രമാണ്. കാരണം വലിയ വിഷമത്തിലായിരുന്നു, വേദനയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കന്യാകുമാരിയിലെ ഈ സിവിൽ സ്റ്റേഷനടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കേരള പോലീസിൻ്റെ സംഘം കടക്കുന്നു. ദാ അവർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കടക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കുട്ടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതായത് ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഗസ്റ്റ് ഹൗസാണ്. അവിടേക്ക് ദാ കേരള പോലീസിൻ്റെ സംഘം പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തുള്ളിൽ അവിടേക്ക് അവരുടെ സംഘം എത്തും. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഒരു ധാരണ ഇക്കാര്യത്തിൽ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും കന്യാകുമാരിയിലേക്ക് നമ്മൾ എത്തുന്നു. കന്യാകുമാരിയിൽ തന്നെ കുട്ടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ അക്കാണുന്ന ഈ ഒരു ഗസ്റ്റ് ഹൗസും റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ, അവിടേക്ക് തന്നെ നമ്മൾ എത്തിയിരിക്കുന്നു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പക്ഷേ കുട്ടി ഉണ്ടാകാം. ഇനിയുള്ള മിനിറ്റുകൾ സുപ്രധാനമാണ്. കഴിഞ്ഞ 10-20 മണിക്കൂർ നമ്മളെടുത്ത, അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷയോടുകൂടി മാത്രവുമല്ല, നമ്മൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഏത് വിധത്തിലെങ്കിലും കണ്ടെത്തണമെന്നുള്ള ഒരാഗ്രഹത്തിൽ നമ്മളെടുത്ത അതിനൊരു നിർണായകമായിട്ടുള്ളൊരു മൂവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരള പോലീസിൻ്റെ സംഘം ദാ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു പക്ഷേ ഈ കുട്ടിയിലേക്ക് എത്തും എന്നുള്ള വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അങ്ങനെ സുഖകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള പോലീസിൻ്റെ ആദ്യ സംഘം അവർ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതറിയാൻ കഴിയുകയും ചെയ്യും. ഏതായാലും എങ്ങോട്ടേക്കാണ് അവർ പോകുന്നത്? അവരുടെ സെർച്ച്, പ്രാഥമിക സെർച്ച് അത് ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രാഥമിക സെർച്ച് അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യമായിരിക്കും ഈ സംഘം പ്രധാനമായും പരിശോധിക്കുക. മനീഷ, ആ ദൃശ്യങ്ങൾ ഉറപ്പാക്കാൻ നമുക്ക് ആ സംഘം, കേരള പോലീസിൻ്റെ ആദ്യ സംഘം ഇപ്പോൾ അതാ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടന്നിരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 4 ഭാഗത്തേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കട്ടെ, പോലീസ് സ്ഥിരീകരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. ഏതായാലും ഈ CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. സ്ഥലത്തിൽ ലീഡുണ്ടോ സാറേ? ഇപ്പോൾ അദ്ദേഹമാണ് CA, കണക്കൂട്ടത്തിനെത്തിയ CA. അദ്ദേഹം ദാ ഇവിടെ നിന്നുള്ള ഈ തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണ് ലീഡ്, എന്തെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? 13 വയസ്സുകാരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് അല്പസമയത്തുള്ളിൽ അറിയാൻ കഴിയും. ഇപ്പോൾ തമിഴ് കന്യാകുമാരി പോലീസ് ഡിവിഷനിലെ അത് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകളുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ SI ആണ്. അപ്പോൾ അവർ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ സുപ്രധാനമായി മാറുക. SK ഇവർ നൽകുന്ന വിവരമാണ്, ഏതെങ്കിലും തരത്തിൽ ഒരു ഔട്ട് ബ്രേക്ക് ആ വിഷയത്തിലുണ്ടോ എന്നുള്ള കാര്യം കൂടി സുപ്രധാനമായി മാറും. ഇപ്പോൾ ചില ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് ആ വിവരം എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും. കേരള പോലീസിനെ പ്രതികരിച്ച് ശരത് എന്ന് പറയപ്പെടുന്ന SI ആണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം വിവരങ്ങൾ നോക്കുകയാണ്. ഈ ഇന്നലെ രാത്രി മുതൽ കേരള പോലീസ് നടത്തിയ വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു ഈ മിഷൻ. ആ മിഷനൊടുവിൽ കന്യാകുമാരിയിൽ അതിനൊരു വിരാമം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പോസിറ്റീവായ റിസൾട്ട്, അല്പസമയത്തിനുള്ളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് SK പ്രതീക്ഷിക്കാം. കാരണം അത്രയധികം
അത്രയധികം എഫേർട്ട് എടുത്തിട്ടുള്ളൊരു പരിപാടി അതായിരുന്നു. കേരള പോലീസ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടത്തി വന്നു. ഇപ്പോൾ ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇല്ല ഇല്ല, അവര് നോക്കി നോക്കുന്നുണ്ടെന്ന് പറയുന്നു. അവര് അല്ല, ഇവരടുത്ത് ചോദിച്ചു അപ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ കണ്ടു എന്ന് പറയുന്നു. അവര് കണ്ടു എന്ന് പറയുന്നു, ഓട്ടോറിക്ഷ കാര് കണ്ടു എന്ന് പറയുന്നു. ഇപ്പൊ 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 പറഞ്ഞതാണ് എനിക്ക് മറ്റൊരിടത്ത് ഇറങ്ങിയിട്ടില്ല. ഇല്ല, നോക്കില്ല. ഞാൻ ഇവിടെ നോക്കിയതിനു ശേഷം ബാക്കി സി സി ടി വി നോക്കാം. ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് പറയുന്നുണ്ട് അവര് അവര് കണ്ടായിട്ട് പറയുന്നില്ല, കണ്ടായിട്ട് പറയുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു വേഗ ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. എസ് കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ എസ് ഐ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നു. അതായത് ഈ കുട്ടിയെ ഇവിടെ കണ്ടു എന്നുള്ള വിവരം, അത് ഈ കുട്ടിയെ ഇവിടെ കണ്ടു എന്നുള്ള വിവരം ഇപ്പോൾ ഇവിടുത്തെ ചില ഓട്ടോറിക്ഷ ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടുത്തെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പോലീസിനെ, തിരുവനന്തപുരം സിറ്റിയിൽ നിന്നുള്ള പോലീസിനെ, തമിഴ്നാട് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. അവർക്ക് ജോലി ചെയ്യാൻ സമയം വേണം. സ്വാഭാവികമായും കേരള പോലീസിനെ സംബന്ധിച്ച് ഈ മണിക്കൂറുകൾ അതിനിർണായകമാണ്. അവരെ സംബന്ധിച്ച് ഈ യാത്ര പോലും നിർണായകമാണ്. കഴിഞ്ഞ 20 മണിക്കൂറിലധികം സമയം നമ്മളെടുത്ത വലിയ എഫേർട്ട്, കേരള പോലീസ് എടുത്ത വലിയ എഫേർട്ടിൻ്റെ ഫലം അത് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ 13 വയസ്സുകാരി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും അങ്ങനെയുള്ള ചില വിവരങ്ങൾ കൂടി സർ, നമ്മുടെ അടുത്ത സംഘം വരുന്നുണ്ടോ സാർ ഇങ്ങോട്ടേക്ക്? അപ്പോൾ ഈ സംഘം മാത്രമാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ആ കുഞ്ഞിനെ 13 വയസ്സുകാരിയായ കുഞ്ഞിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം ആ കുഞ്ഞിനെ കാത്തൊരു അമ്മയും അച്ഛനുമുണ്ട്. കഴിഞ്ഞ 20 മണിക്കൂറിലധികം സമയമായി, കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അമ്മ അടിച്ചതിൻ്റെ വിഷമത്തിലാണ് ആ കുഞ്ഞിന്നലെ രാവിലെ 10 മണിക്ക് വീട് വിട്ട് ഇറങ്ങുന്നത്. ശേഷം ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പോലും വലിയ സമയമെടുത്തു. പോലീസിന് ഗോൾഡൻ അവർ മിസ്സായി എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഇപ്പോൾ ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. സ്കാൻ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അത് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. മാത്രവുമല്ല ചില നിർണായക സൂചനകൾ നമുക്കും ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ചില ഈ ട്രെയിനുകൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഈ കാഴ്ച അവസാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇത് അവസാനിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കും എസ് കെ എൻ. കാരണം ആ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു വിവരം. എസ് കെ എൻ, ഒരു അനൌദ്യോഗിക വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. അതായത് ഈ കുട്ടിയെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ വെച്ച് ഇന്ന് രാവിലെയും ഇന്ന് പുലർച്ചെയും കണ്ടിരുന്നു. അതിനുശേഷം ഈ കുട്ടി ഈ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ഏതെങ്കിലും ട്രെയിനിലുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് സംശയം. അങ്ങനൊരു സംശയം റെയിൽവേ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ റെയിൽവേ പോലീസിൻ്റെ പോലീസ് ഇപ്പോൾ എസ് കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാ ഈ എസ് ഐ അദ്ദേഹം മറ്റേ ഈ ട്രെയിനിൻ്റെ മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. ഒരു പക്ഷേ വളരെ വൈറ്റലായിട്ടുള്ളൊരു വിവരം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ കണ്ടു എന്നുള്ള വിവരം ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവർ പങ്കുവച്ചിരുന്നു. അവർ നമ്മുടെ കേരള പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കുഞ്ഞുണ്ട് എന്നുള്ളതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തുള്ള നമുക്ക് നൽകാൻ കഴിയും. നമ്മുടെ 20 മണിക്കൂറിലധികം നീണ്ട കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം ബാക്കി.